हाय फ्रेंड्स वेलकम बैक टू माय चैनल अब इन यानिवे वन और फिश मोलिया रेसीपी आईटा वाले सूपर ना हॉटल कद टेस्ट फिश मोलियां अब नमुक नोक अंत मे आदमी चानल का सब्सक्रैब मरक वीडियोस इष्टा लाइक फैमिली फ्रेंड्स शेयर वेणे अब नमें फिश मोली इवे रेडी अटी फिश मोलिया ना कुे कल अब यानि तिंड वैचाना ईकोर वैचो ना वाली अयल कटो अब यानि इवे सर्व नोटी ब्रेडिपाण अब या वाले सूपर ना स्मेल वे ना हॉटल वांग अद टेस्ट तुम कटी या ब्रेड ब्रेड वैचा अब वाले सूपर पत्र कूड़े कह टेस्टर संभव अटी अब ट्राई चेज नोकना कमेंट बॉक्स फीडबैक अच्छा कल मीन नाईट वेंट तिंड आय कल करप निर वन ओके नमुक वीडियो ഒരു ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാൻ സൂദ വെച്ചിട്ടാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള മീനാണ് അപ്പോൾ ദാ നമുക്ക് ഇവനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ കട്ട് ചെയ്യാൻ ഞാൻ കടക്കാരന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവിടെ ആളില്ല പറഞ്ഞു ട്ടോ കട്ട് ചെയ്യാൻ അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യാ വിചാരിച്ചു ഇനിയിപ്പോൾ നോക്കട്ടെ എനിക്ക് അറിയോ നോക്കട്ടെ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാ ചെയ്യേണ്ടേന്നൊക്കെ അയാൾ അത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെയ്തു നോക്ക് ഇതൊക്കെ അറിയാമെന്നിട്ട് നീക്കില്ല ना चोर मीन पक्षे मीन चोर कड़प निर्णय भाग बाकी पनीो पनी मुटाण अल मी अदान संभव वैलिए पनीट इन पगुति भाग फिश मोड़ी कम कटे अत्यावश्यम ना मूर्च कटो इला मीन पल वो ना फ्रेश मीन मीन मैग्नेट या अर टीसपू मजलपुड़ी कुछ उप पाक उप कुछ कुरमुपी इन इन या कुछ सुड़कान सुख के पकड़ निणी नारंग नीर यूसो अब जस्ट कुड़क ना मीन योजिपान अत्र एड़ोटो सुधिक वे पाक टीसपू ना अंजा कषणलू अट्ठी रो टीसपू एड़ता टीसपू विनागिरी एड़ता मैं ओर मीन तेच वेटो
अर मणिकूर् फ्रिड्जिल रेस्ट ഞാൻ നമ്മൾ ഒരു തേങ്ങയുടെ പാൽ അത് ഇത് ഒന്നാം പാൽ ഇത് രണ്ടാം പാൽ അങ്ങനെ രണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കട്ടിയുള്ള പാലാണ് ട്ടോ അപ്പോൾ രണ്ടാം പാലും മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു അഞ്ചാറ് കാഷ്യൂ നട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ അരഞ്ഞു കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ നല്ല ഫൈൻ ആയിട്ട് തന്നെ അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ ആ പാനിലേക്ക് രണ്ട് കറിവേപ്പിലേൻ്റെ തണ്ട് തണ്ടോട് കൂടി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മീൻ कैश्यू नट अरच्चत यानि നമ്മള ഒന്നാം പാലില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ട്ടോ നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കറിയിലേക്ക് ലാസ്റ്റ് ഒഴിക്കാൻ അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിലിട്ട് അരച്ചതാണ് ശേഷം അരിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ട്ടോ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ആയാൽ മതി ട്ടോ ഓക്കെ ഇനി ഇപ്പുറം കൂടി ഒന്ന് ആവുന്ന വരെ इत्र आया मे नमुक मीन वरत बाकी ना कल कईकोलूटो अदर पदवी वेवल अल कुछ एण या वेचे ना इंजी चुदा पुड़ा कुछ वेत അഞ്ച് ആറ് കഷ്ണം വെളുത്തുള്ളി ഉണ്ടാവും ആറ് അല്ലി വെളുത്തുള്ളി ഉണ്ടാവും പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഇത്രയും സംഭവങ്ങൾ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ അതുവരെ വെയിറ്റ് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്ന് വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് വലിയ ഉള്ളി നല്ല നൈസാക്കി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇത് ഉള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വാടി വരണം അപ്പോൾ നമുക്ക് ഒന്ന് മൂടി നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ഉള്ളി അത്യാവശ്യം വാണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിനെ എരിവിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ഇട്ടത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഇത് ചെറിയൊരു കളർ കൊടുക്കാനാണ് കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ വരുമ്പോഴേക്കും അത്യാവശ്യം ഉപ്പ് വേണ്ടി വരും അപ്പം പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ അപ്പോൾ ദാ ഉള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഇനി മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മീനൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കുക ഇങ്ങനെയും ചെയ്താൽ മതി അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം അപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത ശേഷം ഇതിലിട്ട് കൊടുക്കാം അപ്പം ഒന്നും കൂടെ ആ തക്കാളിയും കൂടി ഇരുന്നിട്ട് ഒന്നും കൂടെ തിളച്ചോട്ടെ കേട്ടോ കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്നിങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഉടയൂല അങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർക്കുന്നത് ഒന്നാം പാല് ചേർക്കുന്ന ഒന്നാം പാല് ഇതിൽ കാഷ്യൂണിൻ്റെ അരച്ചതും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ അത് ഇതാക്കിയ ശേഷം ഇതിട്ട ശേഷം തിളക്കണ്ട കേട്ടോ വളരെ സിമ്മിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ അതുപോലെ ഇളക്കണ്ട ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിൽ തൂങ്ങിക്കൊടുക്കാം അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇത്രയേ ഉള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി ഉണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിച്ചാൽ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാകുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വരും പിന്നെ ഇളക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു വല്ലാണ്ട് ഇങ്ങനെ കുത്തി ഇളക്കരുത് മീനൊക്കെ ഉടഞ്ഞു പോകും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് ഇത് ബ്രെഡിന്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നും മറക്കരുതേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ ടാറ്റാ ബൈ ബൈ സീ യു